RSP കൂടി പങ്കെടുക്കുന്ന UDF യോഗം തിരുവനന്തപുരത്ത് ചേരുകയാണ്. അതിനിടെ രാജ്മോഹൻ ഉണ്ണിത്താനോട് KPCC വിശദീകരണം തേടി. മുതിർന്ന നേതാക്കൾക്കെതിരായ പരാമർശത്തിലാണ് വിശദീകരണം ആവശ്യപ്പെട്ടത്. സനകൻ വേണുഗോപാൽ വിശദാംശങ്ങളുമായി ചേരുകയാണ്. സനകൻ, ഈ പ്രശ്നങ്ങളെല്ലാം ഒത്തുതീർന്നു എന്ന കാര്യത്തിൽ പ്രധാനപ്പെട്ട പ്രതികരണങ്ങൾ വരേണ്ടത് രമേശ് ചെന്നിത്തലയുടെയും ഉമ്മൻചാണ്ടിയുടെയും ഭാഗത്തു നിന്നാണ്. അത് പ്രതീക്ഷിക്കാം. ഒപ്പം തന്നെ അവരുടെ അതൃപ്തി കൂടുതൽ രൂക്ഷമാക്കിയത് ഉണ്ണിത്താൻ അടക്കമുള്ളവരുടെ പ്രതികരണം കൂടിയാണല്ലോ. അതിൽ നടപടിയായിരിക്കുന്നു. പൊതുവായ സാഹചര്യം എന്താണ് എന്നാണ് മനസ്സിലാകുന്നത്. അനൂപ്, മുതിർന്ന നേതാക്കൾ ഏതായാലും പരസ്യ പ്രതികരണത്തിന് ഇല്ല. അവർ ഇന്നലെ തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട്, പറയാനുള്ളതൊക്കെ പറഞ്ഞിട്ടുണ്ട് എന്നുള്ള നിലപാടാണ് മുതിർന്ന നേതാക്കൾ സ്വീകരിച്ചിട്ടുള്ളത്. ഏതായാലും അവരുടെ പ്രശ്നങ്ങൾ കൂടി അവർക്ക് പറയാനുള്ളത് കൂടി കേൾക്കാൻ തയ്യാറായ നേതൃത്വത്തിന്റെ ആ നിലപാട്, അതിനെ അവർ സ്വാഗതം ചെയ്യുന്നുണ്ട്. ഏതായാലും ഒറ്റക്കെട്ടായി തന്നെ മുന്നോട്ട് പോകും. കോൺഗ്രസിന്റെ പാർട്ടികളാണ് ഏറ്റവും മുൻപന്തിയിൽ നിൽക്കുന്നത് എന്നുള്ള നിലപാടാണ് നേതാക്കൾ ഇപ്പോൾ നമ്മൾ ചോദിക്കുമ്പോൾ പറയുന്നത്. ഏതായാലും ഇന്നത്തെ ഈ അനുരഞ്ജന ചർച്ചയിൽ പ്രധാനമായും ഉയർന്നു വന്നത് ഈ അവരെ അവഗണിക്കുന്ന തരത്തിലുള്ള സമീപനം, അത് പൊതുസമൂഹത്തിനും അതുപോലെ തന്നെ കോൺഗ്രസ് അണികൾക്കും അവരില്ലെങ്കിലും മുന്നോട്ട് പോകാൻ കഴിയുമെന്ന തരത്തിലുള്ള ഒരു സന്ദേശം നൽകാൻ നേതൃത്വം ശ്രമിച്ചു എന്നൊരു തോന്നൽ അവർക്കുണ്ട് എന്നുള്ളത് അവർ പരസ്യമാക്കി. പക്ഷേ അങ്ങനെയല്ല, അതിൽ ചില തെറ്റിദ്ധാരണകൾ ഉണ്ടായതാണ് എന്ന നിലപാടാണ് നേതൃത്വം സ്വീകരിച്ചത്. മാത്രമല്ല ഓരോ തീരുമാനങ്ങളെ സംബന്ധിച്ചുള്ള കാര്യങ്ങളും അവർ ഈ മുതിർന്ന നേതാക്കളെ ധരിപ്പിച്ചതായിട്ടാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതിനെ തുടർന്നാണ് പ്രശ്നങ്ങൾക്ക് താൽക്കാലിക പരിഹാരവും വെടിനിർത്തലും ഉണ്ടായിരിക്കുന്നത്. പക്ഷേ നമ്മൾ മനസ്സിലാക്കേണ്ടത് കോൺഗ്രസ് ആണ് പാർട്ടി. മാത്രമല്ല നേതാക്കൾ പരസ്യ പ്രസ്താവനകളോ അല്ലെങ്കിൽ അവരുടെ മനസ്സിലുള്ള കാര്യങ്ങളൊക്കെ പിന്നീട് വ്യക്തമാക്കുന്നവരാണ്. ഏതായാലും ഇപ്പോഴത്തെ സാഹചര്യത്തിൽ താൽക്കാലിക വെടിനിർത്തൽ മാത്രമാണ് ഉണ്ടായിട്ടുള്ളത്. അതായത് DCC പ്രസിഡന്റ് പറഞ്ഞ കാര്യത്തിൽ ഇനി ഒരു പുനർവിചിന്തനം ഉണ്ടാകില്ല. ആ ഒരു പശ്ചാത്തലത്തിൽ ഇനി അതിലേക്ക് പോകേണ്ടതില്ല. മറിച്ച് മറ്റു കാര്യങ്ങൾ, അതായത് KPCC DCC ഭാരവാഹികളെ സംബന്ധിക്കുന്ന വിഷയത്തിൽ വരും ദിവസങ്ങളിലും വലിയ ഒരു ഒരു സമ്മർദ്ദം ഉണ്ടാകാനുള്ള സാധ്യത കാണുന്നുണ്ട്. അതാണ് നേതാക്കൾ ശ്രമിക്കുന്നത്. അവരെ കൂടി കേൾക്കാൻ തയ്യാറായ പശ്ചാത്തലത്തിൽ പുനഃസംഘടനയിൽ കാര്യമായിട്ടുള്ള അർഹമായ പ്രാതിനിധ്യം അവർക്കു കൂടി ലഭിക്കും എന്ന വിശ്വാസത്തിലാണ് താൽക്കാലിക വെടിനിർത്തലിന് നേതാക്കൾ തയ്യാറായിട്ടുള്ളത്. മറ്റൊരു പ്രധാനപ്പെട്ട വിഷയം, താരിഖ് അൻവർ വരുന്നില്ല എന്നത് സംബന്ധിച്ചാണ്. നാളെ മറ്റന്നാളും, ക്ഷമിക്കണം, 8-9 തീയതികളിൽ താരിഖ് അൻവർ കേരളത്തിൽ എത്തുമെന്നായിരുന്നു അറിയിച്ചിരുന്നത്. പക്ഷേ ഇപ്പോൾ വെടിനിർത്തൽ ഉണ്ടായ പശ്ചാത്തലത്തിൽ അതിന്റെ ആവശ്യമില്ല എന്ന നിലപാടിലേക്ക് നേതൃത്വം എത്തി. അതിനൊരു പിന്നാമ്പുറം കൂടിയുണ്ട്. നേതാക്കൾക്ക്, മുതിർന്ന നേതാക്കളായ രമേശ് ചെന്നിത്തലയ്ക്കും ഉമ്മൻചാണ്ടിക്കും താരിഖ് അൻവറുമായി കൂടിക്കാഴ്ച നടത്തുന്നതിന് താല്പര്യമില്ലായിരുന്നു. കാരണം അദ്ദേഹം ഒരു മധ്യസ്ഥന്റെ റോള് വഹിക്കുന്നില്ല എന്ന ഒരു പരാതി അവർക്കുണ്ട്. അത് അക്കാര്യം അവർ ഹൈക്കമാൻഡിനെ ധരിപ്പിക്കുകയും ചെയ്ത പശ്ചാത്തലത്തിൽ താരിഖ് അൻവറിനോട് കൂടിക്കാഴ്ചയ്ക്ക് അവർക്ക് താല്പര്യമില്ലാത്തൊരു പശ്ചാത്തലത്തിലാണ് താരിഖ് അൻവറിനോട് കേരളത്തിലേക്ക് ഇപ്പോൾ വരേണ്ടതില്ല എന്നുള്ള നിലപാട് നേതൃത്വം അറിയിച്ചത്. ഏതായാലും ഹൈക്കമാൻഡിനെ ഇക്കാര്യം, അതായത് താൽക്കാലിക വെടിനിർത്തൽ ഉണ്ടായി എന്നുള്ള കാര്യം അറിയിച്ചതായിട്ടാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. മറ്റൊരു പ്രധാനപ്പെട്ട വിഷയം ഇപ്പോൾ നടക്കുന്ന UDF യോഗമാണ്. UDF യോഗത്തെ സംബന്ധിച്ചിടത്തോളം ഇന്ന് രാവിലെ RSP ഒരു നേതൃയോഗം നടന്നു, ഉഭയകക്ഷി ചർച്ച നടന്നു. അതിന്റെ പ്രതികരണങ്ങൾ നമ്മൾ അല്പസമയം മുമ്പ് കേട്ടു. നമ്മൾ മനസ്സിലാക്കേണ്ടത് അച്ചടക്കത്തിന്റെ വാൾ ഇപ്പോൾ കോൺഗ്രസിൽ മാത്രമല്ല ഘടകകക്ഷികളെ അനുനയിപ്പിക്കാനും കെ സുധാകരൻ പുറത്തെടുക്കുന്നു എന്നുള്ളതാണ്. അച്ചടക്ക നടപടി, അതായത് പ്രവർത്തിച്ചവർക്കെതിരെ മാത്രമല്ല, UDF സ്ഥാനാർത്ഥികളെ തോൽപ്പിക്കാൻ പ്രവർത്തിച്ചവർക്കെതിരെ മാത്രമല്ല, അങ്ങനെ UDF സ്ഥാനാർത്ഥികളെ തോൽപ്പിക്കണമെന്ന് ചിന്തിച്ചവർക്കെതിരെ പോലും നടപടിയെടുക്കുമെന്നുള്ള ഉറപ്പാണ് കെ സുധാകരൻ ഘടകകക്ഷികൾക്ക് നൽകുന്നത്. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ താൽക്കാലികമായിട്ടുള്ള ഒരു പ്രശ്ന പരിഹാരത്തിന് ഘടകകക്ഷികളും തയ്യാറായിട്ടുള്ളത്. ഇപ്പോൾ UDF യോഗം പുരോഗമിക്കുന്നു. അതിനുശേഷം വാർത്താസമ്മേളനം ഉണ്ടാകും. കോൺഗ്രസ് നേതൃത്വത്തിന്റെ ഇപ്പോഴത്തെ സമീപനത്തോട് യോജിക്കാത്ത ഘടകകക്ഷികൾ അവരുടെ വികാരം യോഗത്തിൽ പങ്കുവയ്ക്കുമെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അനു, ശരി സനൽ.